ഹായ് ഹലോ, നമസ്കാരം ഉണ്ട്. എന്തൊക്കെയുണ്ട് വിശേഷം? സുഖമാണല്ലോ അല്ലേ? അന്നേരപ്പം കഴിഞ്ഞ ആ സ്റ്റാർ ഉണ്ടാക്കുന്ന വീഡിയോക്കകത്ത് എന്നോട് പലരും മെസ്സേജ് അയച്ചു, വല്ലാണ്ട് പേഴ്സണലായിട്ടൊക്കെ കുറേ കാര്യങ്ങൾ പറഞ്ഞു. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, എൻ്റെ വോയിസ് പറയുന്നതിനകത്ത്, ലൈവ് വോയിസ് പറയുന്നതിനകത്ത് എനിക്ക് മൈക്കൊന്നും ഇല്ലാത്ത കാരണം അവർ ഒരു പുതിയൊരു മൈക്ക് എടുത്തിട്ടുണ്ട്. അതിൻ്റെ ഒരു അൺബോക്സിങ് വീഡിയോ ചെയ്യാന്ന് വിചാരിച്ചു. M1 എന്ന് പറഞ്ഞ ഒരു ഐറ്റമാണ്. അപ്പോൾ നമുക്ക് ഇതിൻ്റെ അൺബോക്സിങ് വീഡിയോയിലേക്ക് പോവാം. നമ്മുടെ ഈ ബോക്സിനകത്ത് ഇപ്പം ഇവർ കൊടുത്തിട്ടുണ്ട് ബോയ M1 എന്നും പറഞ്ഞുകൊണ്ട് ഒരു സ്റ്റിക്കർ കൊടുത്തിട്ടുണ്ട്. നമുക്ക് ഇനി ഇത് പൊട്ടിച്ച് നോക്കാം. ഫ്ലിപ്കാർട്ടിൻ്റെ അത് കാരണം തന്നെ പാക്കിങ് അത്യാവശ്യം വൃത്തിയായിട്ടൊക്കെ ചെയ്തിട്ടുണ്ട്. നമുക്ക് ഓപ്പണൊക്കെ ഇതാണ് നമ്മുടെ ഐറ്റം. നമുക്ക് ഇതാ ഒരു ഇതിൻ്റെ ബില്ലും കാര്യങ്ങളൊക്കെ ഇതിൻ്റെ കൂടെ വെച്ചിട്ടുണ്ട്. ഈ ബോക്സിൻ്റെ വെഹിക്കിളായിട്ട് മൈക്കിൻ്റെ സ്പെസിഫിക്കേഷനും അതേപോലെ തന്നെ ഫീച്ചേഴ്സും കൊടുത്തിട്ടുണ്ട്. അത് അത്യാവശ്യം നല്ല ക്ലാരിറ്റിയോടുകൂടി നമുക്ക് വായിച്ച് മനസ്സിലാക്കാൻ പറ്റുന്ന രീതിയിൽ സിമ്പിളായിട്ട് തന്നെയാണ് കൊടുത്തിരിക്കുന്നത്. നമ്മളിനി മൈക്കിൻ്റെ ഈ കവറിൻ്റെ ഫ്രണ്ടിലേക്ക് വരുമ്പോൾ ബൈ M1 എന്നും അതേപോലെ തന്നെ മുകളിലായിട്ട് ബോയ എന്നും കൊടുത്തിട്ടുണ്ട്. നമ്മൾ ഈ കവർ ഓപ്പൺ ആക്കി തരുമ്പോൾ തന്നെ നല്ലൊരു കറുത്ത ഒരു പൗച്ചിനകത്താണ് ഈ മൈക്ക് ഇരിക്കുന്നത്. നമുക്ക് ആദ്യമേ മൈക്കിൻ്റെ ഈ സാധനങ്ങൾ മാറ്റി വെച്ചാൽ നമുക്ക് ഇന്ന് ജസ്റ്റ് ഒന്ന് യൂസർ മാനുവലും കാര്യങ്ങളും വാറണ്ടി കാർഡ് നമ്മുടെ വാറണ്ടി കാർഡും കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട്. അതിനകത്ത് എന്താ ഉണ്ടാവുക, പ്രത്യേകിച്ചൊന്നുമില്ല. ചൈനീസാണ്, ഉള്ളിൽ മുഴുവൻ ചൈനീസ് എഴുതിയേക്കുന്നത്, ഒന്നും തിരിയത്തില്ല. പിന്നെ നമ്മുടെ യൂസർ മാനുവൽ ഇതിനകത്ത് കൊടുത്തിട്ടുണ്ട്. യൂസ് ചെയ്യേണ്ട കാര്യങ്ങളൊക്കെ ആയിട്ട് യൂസർ മാനുവൽ, മെയിൻ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട്. ചൈനീസിലും ഇംഗ്ലീഷിലുമാണ് ഇതിനകത്തുള്ള ലാംഗ്വേജസ്. നമ്മളിനി ഈ പൗച്ചിങ് ഓപ്പൺ ആക്കി വരുമ്പോൾ തന്നെ മൈക്കും അതോടൊപ്പം തന്നെ ഒരു കവറും കൂടെ കാണുന്നുണ്ട്. കവറിനകത്ത് കുറച്ച് എന്തൊക്കെ ഐറ്റംസ് ഉണ്ട്, നമുക്കിത് മാറ്റി വെക്കാം. പുതുതായിട്ട് യൂട്യൂബിൽ വീഡിയോ ഒക്കെ ഇടുന്നവർക്ക് നല്ലതാണെന്ന് ഇങ്ങനെ നമ്മളിങ്ങനെ അന്വേഷിച്ച് നമ്മൾ കൂട്ടുകാരൊക്കെ ആയിട്ടായാലും നമ്മളോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതിൻ്റെ ബേസിലാണ് ഞാനിത് എടുത്തത്. നമുക്ക് ഇതിന് അത്യാവശ്യം നല്ല ലെങ്ത് ഉണ്ട് സാധനം. നമുക്ക് ആദ്യമേ ഇതിൻ്റെ ലെങ്ത് ഒന്ന് ചെക്ക് ചെയ്തോളാം, എത്ര മീറ്റർ ഉണ്ടാവുന്നത് ഏകദേശം നമുക്കൊന്ന് നോക്കാം. ശ്രദ്ധിച്ചയച്ചില്ലേ, മുഴുവൻ കുടുങ്ങും. അത്യാവശ്യം നമുക്കിത് ഇപ്പോൾ എത്ര മീറ്റർ ഉണ്ടോയെന്ന് നോക്കിക്കഴിഞ്ഞാൽ, ഇപ്പം ഒരു വീഡിയോ എടുക്കുമ്പോൾ നമ്മൾ ഇച്ചിരി ലോങ്ങിൽ നിന്നൊക്കെ വീഡിയോ എടുക്കുകയാണെങ്കിൽ നമുക്ക് ബുദ്ധിമുട്ടാവുമില്ല. നമുക്കൊന്ന് നോക്കിയേക്കാം എത്ര മീറ്റർ വരും. നമ്മുടെ കൈയളവാണ്, നമുക്കൊന്ന് കയ്യിൽ അളന്ന് നോക്കാം. ഒന്ന്, രണ്ട്, നാല്, ആറ്, 5 മീറ്റർ ലെങ്ത് ഉണ്ട് കേബിള്. പിന്നെ നമുക്ക് അത്യാവശ്യം മൈക്കിൻ്റെ കാര്യങ്ങളൊക്കെ. മൈക്ക് എത്ര മീറ്ററാ? മൈക്ക് വരുന്നത് ചിലപ്പം 1 മീറ്ററാ. ആ 1 മീറ്ററാ ഉള്ളത്. നമുക്കിതൊന്ന് കണക്ട് ചെയ്തിട്ടേ നമുക്ക് ഇതിൻ്റെ വോയിസ് ഒന്ന് ചെക്ക് ചെയ്ത് നോക്കാം. ഇത് നമുക്ക് ഇതിനകത്ത് 2 മോഡിലാണ് ഉള്ളത്. ഒരെണ്ണം ക്യാമറ മോഡും ഉണ്ട്, ഒരെണ്ണം സ്മാർട്ട് ഫോണിൻ്റെ മോഡും ഉണ്ട്. നമ്മളിപ്പം എൻ്റെ കയ്യിലുള്ള സ്മാർട്ട് ഫോണാണ്. അപ്പം സ്മാർട്ട് ഫോണിലേക്കുള്ള നമുക്ക് സ്മാർട്ട് ഫോണിലേക്ക് ആക്കിയിട്ടിട്ട് ചെയ്ത് നോക്കാം. നമുക്ക് ഇവിടെ ഒരു കവർ കിട്ടിയിട്ടുണ്ട്, അതിനകത്ത് എന്തൊക്കെയാ ഉള്ളതെന്ന് നമുക്കൊന്ന് നോക്കാം. അപ്പം ഈ സാധനങ്ങളൊന്നും മാറ്റാം. നമ്മൾ നേരത്തെ മാറ്റി വെച്ചിരിക്കുന്ന കവറും നമുക്കൊന്ന് ഓപ്പൺ ആക്കി നോക്കാം. ഇത് ഓപ്പൺ ആക്കി വരുമ്പോൾ തന്നെ നമുക്ക് ഏകദേശം ഷർട്ടിനകത്ത് ഹോൾഡ് ചെയ്യാൻ പറ്റുന്ന രീതിയിലുള്ളൊരു ചെറിയൊരു ഹുക്ക് കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ ഒരു ബാറ്ററി കൊടുത്തിട്ടുണ്ട് നമുക്ക് ഇതിനകത്ത് യൂസ് ചെയ്യാനായിട്ട്. പിന്നെ ഒരു ചെറിയൊരു ബഡ്സ് കൊടുത്തിട്ടുണ്ട് ചെവി മറ്റേ മൈക്കിന് കണക്ട് ചെയ്യാൻ വേണ്ടിയിട്ട്. പിന്നെ ഒരു എക്സ്ട്രാ ഒരു പിന്നോട് കാണുന്നുണ്ട്. ഇത് ചിലപ്പം നമ്മുടെ ലാപ്ടോപ്പിലേക്ക് അങ്ങനെ എന്തെങ്കിലും കണക്ട് ചെയ്യാനായിരിക്കണം, എന്താണെന്നറിയത്തില്ല. ശരിക്കും ഞാൻ ആദ്യമായിട്ടല്ല യൂസ് ചെയ്യുന്നത്. നമ്മൾ ബാറ്ററി ഇട്ടിട്ടില്ല, നമുക്ക് മൈക്കിനകത്ത് ബാറ്ററി ഒന്നും ഇടാം. ഇത് പൊട്ടിക്കാം. പ്ലാസ്റ്റിക് ഒന്നും ഇങ്ങനെ ഒന്നും എവിടെയും വലിച്ചെന്ന് പറയരുത് കേട്ടോ. അത് എവിടെയെങ്കിലും കൊണ്ടൊന്നും സൂക്ഷിച്ചു വേണമേ. നമുക്ക് ഇതിനകത്ത് ബാറ്ററി ഇടുന്നതാണെന്ന് കഴിഞ്ഞാൽ നമുക്കിത് ഇടണ്ടോ, ഇങ്ങനെ തിരിച്ച് ഊരി കഴിഞ്ഞാൽ ഊരി വരും, ആ ഹെഡിങ് ഊരി വന്നോളൂ. പിന്നെ ഇതാ ഇവിടെയാണ് നമ്മുടെ ബാറ്ററി ഇടേണ്ടതിൻ്റെ ഭാഗം.
നമ്മൾ കണക്ട് ചെയ്യുന്നതിന് നമ്മൾ ഒരു കാര്യം കൂടി ചെയ്യാം, നമുക്ക് ഈ പഞ്ഞൊന്ന് ബട്ട്സ് ഇതിലേക്കൊന്ന് നമുക്ക് കൊടുക്കാം. ബട്ട്സ് കൊടുക്കണം, അതുപോലെ തന്നെ നമ്മുടെ ക്ലിപ്പ് നമുക്ക് ഷോൾഡറിൽ നമ്മളൊന്ന് എവിടെയാണ് നമ്മൾ ക്ലിപ്പ് ചെയ്യണ്ടേ എന്നൊക്കെ അതും കൂടെ ഒന്ന് ക്ലിപ്പ് ചെയ്യാം. ഇതൊരുപടിയാണ് വരുന്നത്, റെഡി ആയിട്ടുണ്ട്. അതായപ്പോൾ നമ്മൾ നമ്മുടെ ഫോണിനകത്ത് തന്നെ നമ്മൾ കേബിൾ കണക്ട് ചെയ്തിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ ഇതിൻ്റെ ഓഡിയോ ഒന്ന് ക്ലാരിറ്റി ഒന്ന് ചെക്ക് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ചെയ്തേക്കുന്നത്. ഇതിരി തള്ളി ദൂരേക്ക് മാറി നിന്നിട്ട് നോക്കിയാലോ ഇതിൻ്റെ പരമാവധി ലെങ്ത് നമുക്കൊന്ന് നോക്കാം. ഇതിപ്പോൾ ഏകദേശം 5 മീറ്റർ ഉണ്ട്. അത്യാവശ്യം നല്ല ഓഡിയോ ക്ലാരിറ്റി എല്ലാം കിട്ടുന്നു. അതിപ്പോൾ പുതിയ യൂട്യൂബേഴ്സിന് വീഡിയോ റെക്കോർഡ് ചെയ്യാനായിട്ടൊക്കെ നമുക്ക് നിങ്ങൾക്ക് മൈക്ക് താല്പര്യം ഉണ്ടെങ്കിൽ, ഈ മൈക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ നിങ്ങൾ ധൈര്യമായിട്ട് മേടിച്ചോ. ഞാനെന്നാൽ ഇപ്പോൾ ഈ വീഡിയോയുടെ ഡിസ്ക്രിപ്ഷനകത്ത് ഞാൻ ലിങ്ക് നിങ്ങൾക്ക് കൊണ്ട് ഷെയർ ചെയ്യുന്നുണ്ട്. താല്പര്യമുള്ളവർ വാങ്ങുക, ഉപയോഗിച്ച് നോക്ക്, പൊളി സാധനമാണ്. ഈ മൈക്കിൻ്റെ വിലയുടെ കാര്യത്തിലേക്ക് വരുമ്പോൾ 773 രൂപയ്ക്ക് ഞാൻ ഫ്ലിപ്കാർട്ടിൽ നിന്ന് എടുത്തതാണ്. അന്നേരം ഇന്നത്തെ വീഡിയോ ഇതുകൊണ്ട് അവസാനിപ്പിക്കുകയാണ്. അന്നേരം ഇപ്പം നിങ്ങൾക്ക് ഇന്നത്തെ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ, താല്പര്യമുണ്ടെങ്കിൽ നിങ്ങൾ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, പിന്നെ തൊട്ടടുത്തുള്ള ബെൽ ബട്ടൺ അമർത്തുക, അതോടൊപ്പം കൂട്ടുകാരിലേക്ക് നിങ്ങളൊന്ന് ഷെയർ ചെയ്യണം. പിന്നെ നമ്മൾ സ്റ്റാറിൻ്റെ വീഡിയോ ഉണ്ടാക്കിയിട്ടുണ്ട്, സ്റ്റാറിൻ്റെ വീഡിയോയുടെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനകത്ത് കൊടുക്കുന്നുണ്ട്. അതിനകത്ത് കയറി നിന്ന് നിങ്ങൾ കണ്ടു നോക്കുക.